പതിനാല് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് ഇസ്രയേൽ പലസ്തീൻ്റെ ഒരു ഗ്രാമം ആക്രമിക്കുന്നത് എന്നാൽ ഓരോ തവണ ഇസ്രയേൽ സേന ഈ ഗ്രാമം ആക്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും അവർ ആ ഗ്രാമത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു ഒരു വിസ്മയം പോലെ ആ ഗ്രാമം ഇന്നും അങ്ങനെ നിലനിൽക്കുകയാണ് ഓരോ തവണ തകർത്തെറിയുമ്പോഴും ഗ്രാമവാസികൾ അത് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു ഇസ്രയേൽ അധികൃതർ വീണ്ടും അത് തകർക്കുന്നു ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് തെക്കൻ നെഗേവിൽ സ്ഥിതി ചെയ്യുന്ന അൽ അറാഖിബ് ഗ്രാമം പലസ്തീനിയൻ ജനതയുടെ തകർക്കാനാവാത്ത ദൃഢനിശ്ചയത്തിന്റെയും അസാമാന്യമായ അതിജീവനത്തിന്റെയും പ്രതീകമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ കൈവശം വെച്ചിരിക്കുന്ന മരുഭൂമി പ്രദേശമാണ് നെഗേവ് തെക്കൻ നെഗേവിൽ സ്ഥിതി ചെയ്യുന്ന അൽ അറാക്കിബ് എന്ന ബദുവിയൻ ഗ്രാമം ഒരു പലസ്തീനിയൻ കേന്ദ്രമാണ് നവംബർ പതിനൊന്ന് തിങ്കളാഴ്ച ഈ ഗ്രാമം ഇസ്രയേൽ അധിനിവേശ ശക്തികൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു പതിനാല് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് ഇസ്രയേൽ ഈ ഗ്രാമം നശിപ്പിക്കുന്നത് എന്ന് പ്രദേശത്തെ ഒരു സാമൂഹിക പ്രവർത്തകൻ പറയുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു ഇസ്രയേൽ ഈ ഗ്രാമം ആദ്യം ആക്രമിച്ചു നശിപ്പിച്ചത് ഓരോ തവണ തകർക്കപ്പെടുമ്പോഴും ഗ്രാമവാസികൾ കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിക്കാൻ തുടങ്ങും കാരണം അനന്തമായി ആവർത്തിക്കുന്ന അധിനിവേശ അതിക്രമങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ ജീവിക്കണമെന്നത് അവരുടെ വാശിയാണ് സയനിസ്റ്റുകളുടെ അക്രമം ഭയന്ന് ഗ്രാമം വിട്ട് ഓടിപ്പോകാൻ അവരാരും തയ്യാറുമല്ല മരവും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ ഇരുപത്തിരണ്ട് പലസ്തീൻ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇസ്രയേൽ രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആട്ടി ഓടിക്കപ്പെട്ട അറബ് പൗരന്മാരാണ് അൽ അറാക്കിബ് ഗ്രാമവാസികൾ ഈ പ്രദേശം തങ്ങളുടേതാണ് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഒട്ടോമൻ ഭരണകാലത്ത് താമസക്കാരായ അറബ് വംശജർ വില കൊടുത്തു വാങ്ങിയതാണ് പ്രസ്തുത ഭൂമി എന്ന് ടെല്ലവീവ് ആസ്ഥാനമായ സോക്രട്ട് എന്ന എൻജിഒ വ്യക്തമാക്കുന്നു തദ്ദേശവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ച് പ്രദേശത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കലായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും സോക്രോട്ട് പറയുന്നു ഇക്കൊല്ലം ഇത് പത്താം തവണയാണ് ഗ്രാമത്തിലെ നിർമ്മിതികളെല്ലാം പൊളിച്ചു കളയുന്നതെന്ന് സാമൂഹിക പ്രവർത്തകനായ അസീസ് അൽ തുർക്കി മാധ്യമമായ അനദോലുവിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് തവണയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് തവണയും രണ്ടായിരത്തി ഇരുപത്തി പതിനാല് തവണയും ഇസ്രയേൽ അൽ അറാഖിബ് ഗ്രാമം ഇടിച്ചു നിരത്തിയിരുന്നു തിങ്കളാഴ്ച ഇസ്രയേൽ അധികൃതർ ഗ്രാമം റെയ്ഡ് ചെയ്ത് ഇവിടത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം വീണ്ടും പൊളിച്ചു ഇതിരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് തവണയാണ് അവരുടെ ഈ അതിക്രമം എന്ന് അൽത്തൂരി തൻ്റെ സങ്കടം പങ്കുവയ്ക്കുകയാണ് എന്നും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുടെ നിഴലിലായിരുന്നു ഈ ഗ്രാമം അവരുടെ സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല വെള്ളം വൈദ്യുതി പോലുമില്ല അടിസ്ഥാന സേവനങ്ങൾ പോലും ഗ്രാമീണർക്ക് നിഷേധിക്കുകയാണ് ഗ്രാമവാസികളെ ഞെരുക്കിയും ബലം പ്രയോഗിച്ചും ആട്ടി പായിക്കുകയാണ് അധിനിവേശത്തിന്റെ ലക്ഷ്യം എന്നാണ് അൽത്തൂരി പറയുന്നത് ആറ് പതിറ്റാണ്ടായി ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾക്ക് കീഴിലാണ് അൽ അറാക്കിബ് ഗ്രാമത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയും ബുൾഡോസറുകളുടെ മുരൾച്ചയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ഏറ്റവും പരിചിതമായ ശബ്ദം പക്ഷേ സയനിസ്റ്റുകളുടെ കുടിലമായ വംശഹത്യ പദ്ധതികൾക്കൊന്നും തന്നെ മരുഭൂമിയിലെ ബദൂവിയൻ ജനതയുടെ മനസ്സിളക്കാൻ കഴിയില്ല എന്ന് ഈ സാമൂഹിക പ്രവർത്തകൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് കാലത്തെ നക്ബ അഥവാ ദുരന്തത്തിന് ശേഷവും ഇപ്പോൾ ഒരു കൊല്ലത്തിലേറെയായി തുടരുന്ന നഖ്ബയുടെ ഘട്ടത്തിലും അവരുടെ മനോവീര്യം തളരുകയല്ല വളരുകയാണ് സ്വന്തം മണ്ണിൽ നിന്ന് അവരുടെ വേരുകൾ പറിച്ചെറിയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ നശിപ്പിക്കലിലും തകർക്കലിലും ശേഷവും അൽ അറാക്കിബിന്റെ മണ്ണിൽ വീണ്ടും ഉയരുന്ന ഓരോ കുടിലുകളും അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരായ ഒരു ജനതയുടെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ അണയാത്ത ജ്വാലയാണ് അൽ അറാക്കിബ് എന്നാണ് സോക്രോട്ട് പറയുന്നത്